നമസ്തേ, ഞാൻ ലിയോ. എബിസി കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ നാഷണൽ പെയിൻ, സെലിബ്രേറ്റഡ് ബൈ ഇലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് യു എ ഇ, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസസ്, എനർജൈസ്ഡ് ബൈ ക്യാപിറ്റൽ എമിറേറ്റ്സ്. തത്സമയ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുറത്തുവന്ന കണക്കനുസരിച്ച് സൗദി അറേബ്യയിൽ 1287 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിക്കുകയും 42 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്താകെ കൊറോണ ബാധിതർ 333,973 ആകെ മരണം 3548 2,75,476 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ 24,949 പേരാണ് അവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 1682 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതാണ് സൗദിയിലെ ഇപ്പോഴത്തെ കൊറോണ സംബന്ധിച്ചുള്ള ഏകദേശ കണക്ക്. തൊഴിൽ മേഖലയിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രവാസികൾക്കുണ്ടായ തിരിച്ചടിയുടെ ഫലമായി നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളിയെ കേരളം എങ്ങനെ നേരിടും, ഈ വിഷയമൊക്കെ നമുക്ക് ഇന്ന് പരിശോധിക്കാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഗിരിജൻ എം എസ്, ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ മുബാറക് സാനി, തൃശ്ശൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മയുടെ ശ്രീ സുധാകരൻ ചാവക്കാട്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ശ്രീ ഫൈസൽ ഷെരീഫ്, ഇവരെയും സ്വാഗതം ചെയ്യുന്നു പ്രവാസികൾ പറയട്ടെയിലേക്ക്. ആദ്യം ശ്രീ ഗിരിജൻ, നമുക്കിപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറിയും കൂടിയുമൊക്കെ നിൽക്കുകയാണ് കൊറോണ ബാധയുടെ ഒക്കെ കാര്യത്തിൽ. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ചില സ്ഥലങ്ങൾ കുറേയേറെ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ രോഗവ്യാപനം കൂടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ ഇപ്പോൾ പൊതുവിലുള്ള കൊറോണ വ്യാപനത്തിൻ്റെ തോത്, ഒപ്പം തന്നെ നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ? മിസ്റ്റർ ലിയോ, നമ്മൾ ഈ പ്രമേഹ രോഗികളോട് ഡോക്ടർ പറയുന്ന മാതിരി പ്രമേഹം വന്നുപെട്ടാല് നിങ്ങൾ ഇതുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ, സൗദി അറേബ്യയില് ആദ്യകാലത്ത് ഒരു ഭീതിയും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാല് ഇവിടെ ജീവിതം ഒരു പരിധി വരെ സാധാരണ നിലയിലാണ്. ഞങ്ങളൊക്കെ മാസ്ക് ഉപയോഗിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് നിഷ്കർഷിച്ചതുപോലെ പാലിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ ഒരുവിധം സാധാരണ നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് സൗദി അറേബ്യയിലെ ഒരു ആകെയുള്ള കണക്കുകളുടെ ദിനംതോറുമുള്ള കണക്കുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സാധാരണ ജീവിത. അതായത് ആദ്യമുണ്ടായിരുന്ന ആ ഭീതിയൊക്കെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും കൊറോണയ്ക്കൊപ്പം ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. അതായത് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെയുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തൊഴിൽ മേഖലയൊക്കെ തന്നെ ഏറെക്കുറെ പഴയ രീതിയിലേക്ക് അടുത്തുകൊണ്ടും ഇരിക്കുന്നു അല്ലേ? അല്ല, തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്ക് വന്നാൽ ഒരുപാട് പേര് തിരിച്ചു പോകാനുണ്ട്. തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടം, പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ, ചെറുകിട കമ്പനികൾ, ചെറുകിട സ്ഥാപനങ്ങൾ എന്നിവ തൊഴിൽ നഷ്ടം തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ സൗദി ഗവൺമെന്റ് ഒരുപാട് ലിക്വിഡിറ്റി, അതായത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും മറ്റ് മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക് ധാരാളം പണം എത്തിക്കുന്ന, നമ്മള് ഫൈനാൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്ന ആ രീതിയിൽ ഒരുപാട് നടപടികൾ അവർ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ സൗദി ഗവൺമെന്റ് വാല്യൂ ആഡഡ് ടാക്സ് 5% നിന്നും 15% ഉയർത്തുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് ഇപ്പൊ ഒരു തരം ഡിസ്ക്രിഷണറി, വളരെ വിവേചനപരമായിട്ടാണ് അവരുടെ സ്പെൻഡിങ് നടക്കുന്നത്. വിപണിയിലെ ഒരു ഉണർവ് എന്ന് പറയുന്നത് പഴയ നിലയിലേക്ക് തിരിച്ചു വരാൻ ഒരു പക്ഷെ കാലങ്ങൾ എടുത്തേക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ എക്സ്പാട്രിയേറ്റ്സിന്റെ ഇടയിൽ കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു വിഷയം വർക്ക് ഫ്രം ഹോം ആയി കഴിഞ്ഞു. ഇപ്പൊ എന്റെ കമ്പനിയിലെ എന്റെ സിഇഒ ഓസ്ട്രേലിയയിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്, എന്റെ മെയിന്റനൻസ് എഞ്ചിനീയർ ഇന്ത്യയിലാണ്.
ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ രണ്ടോ മൂന്നോ പേരെ പിരിച്ചുവിട്ടാലും ഒന്നും സംഭവിക്കില്ല, കമ്പനിയുടെ സുഗമ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പൊ അതും ഒരു പക്ഷെ ഭാവിയില് തൊഴിൽ നഷ്ടം വരാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ നമ്മൾ കേൾക്കുന്ന ക്യാച്ച് ഫ്രേസസ്, സൗദിയൈസേഷൻ, ഒമാനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാച്ച് ഫ്രേസസ്, അത് വളരെ ത്വരിതഗതിയില് പ്രത്യേകിച്ചും ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ ചെറുപ്പക്കാരായ ഭരണാധികാരികൾ വളരെ അംബീഷ്യസ് ആയിട്ടാണ് അവരുടെ സോഷ്യൽ പ്രോഗ്രാംസും ഫൈനാൻസും, ഐ മീൻ ഇക്കോണമിക് അംബീഷ്യസ് ചേഞ്ചസ് വളരെ വേഗത്തിൽ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടം പ്രത്യേകിച്ചും മിഡിൽ ലെവൽ തൊഴിലാളികൾക്ക് എക്സ്പാട്രിയേറ്റ്സിന് നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും അൺസ്കിൽഡ് ലേബറേഴ്സിനും ഒരുപക്ഷെ ബാധിച്ചേക്കില്ല, പക്ഷെ ഭൂരിഭാഗം മിഡിൽ ലെവൽ ജോലി ചെയ്യുന്ന പലർക്കും. ഒരു കാര്യം കൂടി, അങ്ങ് കഴിഞ്ഞ 20 വർഷത്തിലേറെ അവിടെ സാമ്പത്തിക, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മാർഗദർശിയായി പ്രവർത്തിച്ചു വരികയാണ്. സാമ്പത്തിക മേഖലയെക്കുറിച്ചും കൃത്യമായ അവഗാഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക്, അതായത് ഈ സൗദിയുടെ കാര്യം മാത്രമല്ല, തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ നിന്നും മടങ്ങി എത്തിയവർക്ക് ഇനി എന്ന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ കണക്ക് നമുക്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല, അതൊരു വാസ്തവമാണ്. ഈ സാഹചര്യത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് ജോലി നൽകുവാനുള്ള നീക്കത്തിലേക്ക് കടന്നേക്കുമോ? അത്, അതായത് ഒരു ഭാവിയെ മുൻനിർത്തിയുള്ള ചോദ്യമാണ്. ഗൾഫിലേക്ക് അധികം തൊഴിലവസരങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ പലയിടത്തു നിന്നും നമുക്ക് ഫോൺ കോളായി ലഭിക്കുന്നുണ്ട്. അതാണ് സാധാരണ ഒരു രീതിയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ പറയുന്നത്. ഇപ്പൊ തൊഴിൽ നഷ്ടം ഉണ്ടായാൽ വേറെ എവിടെയെങ്കിലും തൊഴിൽ വിൽ പോപ്പ് അപ്പ് എന്നാ പറയുന്നത്. പക്ഷേ തൊഴിലുകൾ തന്നെ ഇല്ലാതാവുകയാണ്, പുതിയ സംവിധാനത്തിലേക്കാണ് മാറുന്നത്. അപ്പോ നിങ്ങൾക്ക് ആ തൊഴിൽ സാധ്യത, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ കമ്പനിയിൽ രണ്ടു പേരെ ഒഴിവാക്കിയാൽ ഒന്നും സംഭവിക്കില്ല, അതുപോലെ തൊഴിൽ നഷ്ടപ്പെടുത്തി. ഞാൻ മാത്രം പറഞ്ഞതല്ല, ശ്രീ ശശി തരൂരിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു, ജോബ്സ് ഇറ്റ്സെൽഫ് വിൽ ഡിസപ്പിയർ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത കൂടി ഉണ്ട് നമുക്ക് തീർച്ചയായും. അത് വലിയൊരു വെല്ലുവിളിയാണ്. ഇഫ് ദ ജോബ്സ് ഇറ്റ്സെൽഫ് ഈസ് ഗോയിങ് ടു ഡിസപ്പിയർ, വാട്ട് വി ആർ ഗോയിങ് ടു ഡു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റുള്ളവരിലേക്ക് പോയി അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് എത്തുമ്പോൾ ഈ സാഹചര്യം പുതിയ അവസരങ്ങൾ തുറന്നിടുമോ, അതോ നമ്മൾ തുറന്നെടുക്കേണ്ടതുണ്ടോ, എങ്ങനെ മുന്നോട്ട് പോകണം പുതിയ തലമുറ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഞാനിപ്പോൾ ശ്രീ ഡോക്ടർ മുബാറക് സാനിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ മുബാറക് സാനി, വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ, വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ മാനവരാശി മുന്നോട്ട് പോവുകയാണ്. ഈ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രതിസന്ധി, അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ഇതിൻ്റെ തിരിച്ചടി എന്നുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിലെ അവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തൊഴിൽ നഷ്ടമായവർ, ഇപ്പോൾ നേരത്തെ ശ്രീ ഗിരിജൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്, കുറേയേറെ തൊഴിൽ മേഖല പാടെ അപ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസം തന്നെ നമുക്ക് കാണേണ്ടി വന്നേക്കാം ഇനി അങ്ങോട്ട്. എന്ത് തരത്തിലുള്ള ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ, തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ വിശേഷിപ്പിക്കാം? കാരണം വലിയ തോതിലാണ് നമ്മളുടെ മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നത്. ഇന്ത്യക്കാരുടെ കാര്യം എടുത്ത് പറഞ്ഞാൽ അതിൽ കൂടുതലും മലയാളികൾ തന്നെയായിരിക്കും. അപ്പോൾ വലിയ തോതിലാണ് മലയാളികൾ അവിടെ ജോലി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നിന്ന് കുറേയേറെ പേർ നാട്ടിലേക്ക് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എങ്കിലും ഈ കൊറോണയുടെ ആഘാതം വലിയത് തന്നെയായിരുന്നു. ഈ വലിയ ആഘാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് അങ്ങ് കാണുന്നത്? ഏത് തരത്തിൽ ഉള്ള പ്രതികരണമാണ് അവരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ലിയോ, എന്താ പ്രശ്നം വെച്ചാല് നമ്മളിപ്പോഴും ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ലോക്ക്ഡൗൺ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള ലോക്ക്ഡൗൺ ഒന്നും അവസാനിച്ചിട്ടില്ല. അതെ, കമ്പനികളും അവരുടെ സ്വന്തം സ്റ്റോക്ക് എടുക്കാനോ കണക്ക് നടന്നിട്ടില്ല. മൊത്തം വിലയിരുത്തലൊക്കെ കാണുമ്പോൾ സാമ്പത്തിക ഒരു റിസഷൻ, ഒരു ഞെരുക്കത്തിലേക്ക് പോകും എന്നുള്ള ഒരു 10-15% വരെ സാമ്പത്തികം നമ്മുടെ എക്കണോമി ചുരുങ്ങി വരും എന്നൊക്കെയാണ് പല ആളുകളും കണക്ക് കൂട്ടുന്നത്. എന്തായാലും അത്തരം കണക്കുകൂട്ടലൊക്കെ ഉണ്ടാവുമ്പോൾ
വരാൻ പോകുന്നതാണ് കൂടുതൽ അപകടകരം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആളുകളൊക്കെ തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുറത്തേക്ക് വിമാനയാത്രയൊക്കെ തുടങ്ങുന്നതോടുകൂടി കുറച്ചും കൂടി ഈ ഷ്രിങ്കിങ് അല്ലാതെ ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും ഉള്ള പ്രതിസന്ധി വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകളിൽ തന്നെ 52% ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. 173,000 കൂടുതൽ ആളുകൾ എത്തിയപ്പോ അത്രയും ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന ആളുകളായിട്ട് കേരളത്തിലേക്ക് വരുന്നു. അപ്പൊ നേരത്തെ ഇതൊരു ഡൈനാമിക് സിറ്റുവേഷൻ ആണ്. നേരത്തെയും കുറെ ആൾക്കാർ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവരവരെ സമ്പത്തൊക്കെ കൂടി ഒന്നിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ലാതെ ഈ റെമിറ്റൻസ് ഒക്കെ നിന്ന് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു സ്ഥിതി, ഇനി തൊഴിൽ നഷ്ടപ്പെടുകയും വൻതോതിൽ തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഈ എക്കണോമി ശൃംഖിയാണെങ്കിൽ, നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ തന്നെ കേരളത്തിലൊക്കെ തന്നെ ഈ ജോലി കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. അത് നമ്മൾ മുന്നിൽ കാണണം. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അവരാകെ ഒരു മരവിപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് ചെയ്യണം? കാരണം വെച്ചാൽ ഈ അനിശ്ചിത മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങാനുള്ള ഒരു ധൈര്യം, ഇപ്പൊ ബിസിനസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസ്, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളർച്ചാ നിരക്ക് ഇപ്പൊ നമ്മള് നെഗറ്റീവിലേക്ക് പോകുന്ന അവസ്ഥ, 2%, 3% ഒക്കെ ആയിരുന്നത് നെഗറ്റീവിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ തന്നെ സാമ്പത്തിക വളർച്ച ചുരുങ്ങുമ്പോൾ ഏത് ബിസിനസ് തുടങ്ങിയാലും അതിനകത്ത് നഷ്ടം വരും എന്ന് പറയുമ്പോൾ പുതിയ തൊഴിലുണ്ടാവുക എന്നുള്ളത് പുതിയ വലിയ വലിയ റിസ്ക് ഉള്ള അവസ്ഥ തന്നെയാണ്. അപ്പൊ ലിയോ ചോദിച്ചത് വലിയ ഒരു ചോദ്യമാണ്. ഇപ്പോ ഒരു ഉത്തരം എന്നുള്ള രീതിയിലേക്ക് എത്താനുള്ള ഒരുപാട് നേരത്തെയുള്ള ഉത്തരങ്ങളുണ്ട്. കാരണം ആ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ വേണം. ആ വസ്തുക്കളൊക്കെ അന്താരാഷ്ട്ര നമുക്ക് ഊഹിക്കാമോ ഡോക്ടർ മുബാറക് സാനി, നമുക്ക് ഊഹിക്കാമോ, അതായത് പുതിയൊരു സാമ്പത്തിക ക്രമം, ഒരു ലോകക്രമം തന്നെ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. അതുപോലെ തന്നെ പുതിയ ഒരു തൊഴിൽ ക്രമവും പുതിയ ഒരു സാമ്പത്തിക ക്രമവും ഉരുത്തിരിഞ്ഞു വന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ നിന്നും, അങ്ങനെ നമുക്ക് അനുമാനിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പൊ കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇപ്പൊ മലയാളം എന്ന് മലയാളികൾ എന്നുള്ള നമ്മൾ ചിന്തിക്കുമ്പോൾ, കേരളം മുമ്പ് കേരളത്തിന് ഒരിക്കലും നമ്മൾ കേരളത്തിന് വേണ്ടി ഒന്നും ഉത്പാദിപ്പിച്ചിരുന്നില്ല. നമ്മളുണ്ടാക്കുന്ന ഒക്കെ വിദേശത്തേക്ക്, ഇപ്പൊ കടൽ മത്സ്യത്താണെങ്കിൽ കയറ്റുമതിയും റബ്ബറാണെങ്കിൽ കയറ്റുമതിയും നാണ്യവിള ഉണ്ടാക്കി കയറ്റുമതി ചെയ്യും. നമ്മുടെ ഒക്കെ തന്നെ പുറത്തു പോയി കാശുണ്ടാക്കും, അല്ലെങ്കിൽ വാങ്ങുന്നത് മുഴുവൻ പുറത്തു നിന്ന് വരുന്ന തരത്തിലേക്ക് നമ്മൾ വളരെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ അത് ഇനി സാധ്യമല്ല. പഞ്ചായത്തിന്റെ അതിർത്തി പോലും വന്നിട്ട് അടക്കും, മറ്റേ സംസ്ഥാന അതിർത്തിയൊക്കെ അടക്കും, വരലും പോവും ഒക്കെ വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർക്കറ്റിനകത്തേക്കും നമ്മുടെ ഉൽപ്പാദനത്തിലേക്കും നമ്മുടെ തന്നെ ഉപഭോഗത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അത് മറ്റു രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യത നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ ശരി, നമ്മുടെ ആവശ്യമായിട്ടുള്ള ഉൽപ്പാദന രംഗത്തുള്ള ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ തൊഴിൽ സാധ്യതകളുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിനകത്ത് പ്രവാസം അവസാനിക്കൊന്നുമില്ല. കാരണം പ്രവാസം നിലനിർത്തുന്നത് വാസ്തവത്തിൽ ജനങ്ങൾ, ജനസംഖ്യ വർദ്ധിക്കുന്നു, അവരുടെ പ്രായം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ തൊഴിൽ മേഖലക്കകത്ത് വൈവിധ്യം ഉണ്ടാകുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നു. ഈ മേഖലക്കകത്തൊക്കെ തന്നെ നമുക്ക് നല്ല സാധ്യത ഉണ്ട്. അത് പ്രത്യേകിച്ചും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് സംബന്ധിച്ചിടത്തോളം തൊഴിൽ കമ്പോളം ലോകമാകെ ഇനിയും നിലനിൽക്കാനും വികസിക്കാനുമാണ് സാധ്യത. നമ്മൾ നഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പാരാമെഡിക്കൽ തരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ക്വാളിഫൈഡ് ആയിട്ട് നല്ല ഒരു മാർക്കറ്റ് വാല്യൂ നമുക്കുണ്ട്, ബ്രാൻഡ് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ലോകത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മറ്റ് ലോക രാജ്യങ്ങളിൽ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന പോലെ പ്രായമായ ആളുകൾ കൂടുന്നത് കൊണ്ടും, പ്രത്യേകിച്ചും ഈ രോഗത്തിന്റെ ഇപ്പൊ ഈ കോവിഡിന്റെ തന്നെ ഓർമ്മക്കുറവും മറ്റേ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ചില പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും വികസിത രാജ്യങ്ങളിലൊക്കെ ഈ ഡിമാൻഡ് കൂടുതലായിരിക്കും. പക്ഷെ ആ മാർക്കറ്റ് എത്ര ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതിനനുസരിച്ചായിരിക്കും
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം ഈ പുതിയൊരു ലോകക്രമം തന്നെ രൂപപ്പെടും. ഇനി ന്യൂ നോർമലിലേക്കാണ് നമ്മൾ പോവുക എന്ന് നേരത്തെ തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പഴയ നോർമലിലേക്ക് നമുക്കിനി ഒരിക്കലും പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. സൗദിയുടെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക പങ്കാളിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ പേർ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യൻ അംബാസഡർ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 1.6 ബില്യൺ US ഡോളറിൻ്റെ നിക്ഷേപം നടത്തി. ഒട്ടേറെ കമ്പനികൾ ഇന്ത്യക്കാരുടേതായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ ലൈസൻസുകൾ നൽകുന്നതിൽ അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിൽ ഇന്ത്യൻ കമ്പനികളായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നതിൽ കൂടുതലും ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സാമ്പത്തിക രംഗത്തിനുണ്ടാകുന്ന വെല്ലുവിളികളും നമ്മെ ഇന്ത്യയെ തന്നെ നേരിട്ട് ബാധിച്ചേക്കാം. ഏറ്റവും അടിസ്ഥാനപരമായി പ്രവാസികൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക തിരിച്ചടി നമ്മുടെ സംസ്ഥാനത്തെ വല്ലാതെ അങ്ങ് ബാധിക്കും. എങ്ങനെ നമുക്കിതിനെ മറികടക്കാം പരിശോധിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രവാസികൾ പറയട്ടെ, തുടരുകയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മയുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡൻ്റായ ശ്രീ സുധാകരൻ ചാവക്കാടിനോട് ആണ് അടുത്ത ചോദ്യം. ശ്രീ സുധാകരൻ ചാവക്കാട്, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി പ്രവാസി പുനരധിവാസം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അങ്ങയുടേത്. നിലവിലെ സാഹചര്യത്തെ അങ്ങയുടെ സംഘടന ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ JCC മൊത്തം നമ്മള് ഇതില് വിഷയത്തിൽ കൊണ്ടുവരികയാണെങ്കിലും അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് സൗദി അറേബ്യയുടെ. ഈ സൗദി അറേബ്യയുടെ ഒരു 10 വർഷത്തിന് മുന്നും 10 വർഷം ശേഷം, അതായത് 2015 5 വർഷ കാലഘട്ടം, ഈ 2015 വരെയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശമ്പള സ്കെയിൽ തന്നെ വളരെ ചെറിയൊരു ശമ്പള സ്കെയിലായിരുന്നു ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 600-700 രൂപയാലും ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നത്. നമ്മള് ഈ നമ്മുടെ ഇപ്പൊ കൂട്ടായ്മ, തൃശ്ശൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മ എന്ന് പറയുന്ന രൂപീകരിക്കുന്ന തന്നെ ഈ ചെറിയ ശമ്പളത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു കൊടുത്ത് പുനരധിവാസം നടപ്പാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. അപ്പോ നമ്മള് അത് അന്ന് നിന്ന് ഇപ്പൊ 2020 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും സർക്കാരുകളാണ്. ഈ സർക്കാരുകൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ മാറി വരുന്ന സർക്കാർ, രണ്ട് സർക്കാരുകളുണ്ട്. ഇപ്പോ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രം നമ്മൾ സൂചിപ്പിക്കുകയാണ്, രണ്ട് സർക്കാരുകളുണ്ട്, ഇടതും വലതും സർക്കാരുകളുണ്ട്. ഈ രണ്ട് സർക്കാരുകൾ പ്രവാസികളെ ചൂഷണം ചെയ്യായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത്ര കാലം പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചാൽ, ഇപ്പൊ നമ്മളെ കേരളത്തില് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ പണിശ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സ്ഥിതി ഇതുവരെ അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇപ്പൊ ഒരു ആകെ കൊണ്ടുവന്നുള്ളത് നോർക്ക എന്ന് പറഞ്ഞ സ്ഥാപനം കൊണ്ടുവന്നു. ആ നോർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിപ്പോ ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നു. പക്ഷെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് വലിയൊരു വീഴ്ചയാണ് സർക്കാരിന് പറ്റുള്ളത്. അത് നമ്മുടെ കേന്ദ്ര സർക്കാരാവട്ടെ, കേരള സർക്കാരാവട്ടെ, ഇടതു ആവട്ടെ, വലതാവട്ടെ, ഏത് സർക്കാരായാലും ഈ സർക്കാരുകൾ ഇവരെ കൂട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ മാറോട് ചേർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം അതിന് പറയാനായിട്ട്. ശ്രീ സുധാകരൻ, ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാസി സമൂഹത്തെ എടുത്തു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കില്ലും എക്സ്പീരിയൻസും അൺമാച്ച്ഡ് ആണ്. ഏറ്റവും മികച്ച, ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ ജോലി ചെയ്ത് പ്രവൃത്തി പരിചയം നേടിയവരാണ് അവരെ. അവർക്ക് ലോകത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി ജോലി ചെയ്ത് കഴിവ് തെളിയിക്കാനുള്ള ആത്മവിശ്വാസവും ഉള്ളവരുമാണ്. അവരെ ആണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യക്ക് ഇനി ഒരു അടുത്ത കുതിച്ചുചാട്ടമുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫ് മേഖലയിലുള്ളവരുടെയൊക്കെ തന്നെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ഒരു നേട്ടം തന്നെ ആകും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പക്ഷേ അതിന് ഉള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാണ് അങ്ങ് അല്ലെങ്കിൽ അങ്ങയുടെ സംഘടന ഇതുവരെ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണോ? പ്രവാസികളെ സംബന്ധിച്ചോളം വീണ്ടും വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ കഴിയുന്നതല്ല പ്രവാസിയെ സംബന്ധിച്ചോളം ഉള്ള വിഷയങ്ങൾ. കാരണം ഇപ്പൊ ചെറിയൊരു ഒരു സബ്ജക്ട് ഞാൻ പറയാം. ഇപ്പൊ ഒരു കോവിഡിന് ശേഷമുള്ള ഒരു സബ്ജക്ട് നമ്മളെ ബന്ധപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികള് ഒരു നമ്മുടെ ഒരു എംബസി നിലനിൽക്കുന്നത് റിയാദിലാണ്. ഈ എംബസി നിലനിൽക്കുന്ന റിയാദില്
ദേവാത്മി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എംബസിലേക്ക് വരണമെങ്കിൽ 300-400 kilometers ഉണ്ട് ഏകദേശം. ഒരു പാസ്പോർട്ട് അവൻ റിന്യൂ ചെയ്യാൻ എത്തണമെങ്കിൽ ഈ 400 kilometers താണ്ടിട്ട് വേണം. ഇതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഇല്ല. അപ്പൊ അവന് നാട്ട് അവിടെ നിന്ന് ഇവിടെ നേരിട്ട് അവൻ വരണം. വന്നിട്ട് വേണം അവന് പാസ്പോർട്ട് പുതുക്കാൻ. പാസ്പോർട്ട് പുതുക്കാൻ അന്ന് നടക്കില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ഈ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഈ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് അവൻ വരുന്നത്. ഇവനെ ഈ 100-300 kilometers താണ്ടി ഇവിടെ വന്നാൽ ഈ 300 kilometers താണ്ടി വരുമ്പോ അവന് സാമ്പത്തികമായ നഷ്ടം, അവന്റെ ജോലി നഷ്ടം അന്ന് സംഭവിക്കുന്നു. അപ്പൊ അത്രയും നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവനോട് വന്നിട്ട് ഈ ചെയ്യുന്നത്. ഇതെല്ലാം പ്രവാസികളോട് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ശരിക്കും അനീതിയാണ്. അത് അത് ഏറെ നാളായി നിലനിൽക്കുന്ന ഒരു പരാതിയാണെന്ന് തോന്നുന്നു. ഈ കോൺസുലാർ സേവനം എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു എന്നുള്ളതാണ് ഒരു പ്രായോഗികമായിട്ടുള്ള പരിഹാരം എന്ന് തോന്നുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന് സാധ്യതകളുണ്ട്. കാരണം ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ അവര് തുടങ്ങിയിട്ടുണ്ട് അവിടെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം തന്നെ ശരിയല്ല. കാരണം അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊടുത്തിട്ട് ഇപ്പോ കോവിഡ് അവര് നമ്മൾ അന്വേഷിച്ചപ്പോഴേ എംബസിയോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറയുന്ന വെച്ചാല് ഇത് കോവിഡ് ബാധിച്ചതിന്റെ പേരിൽ അവർ ആളുകളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് വളരെ സുതാര്യമായിട്ട് ചെയ്താല് അതായത് എല്ലാം അവർക്കും ഓൺലൈനിൽ കൂടെ അത് എടുക്കാനുള്ള ഒരു സാവകാശം കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം ഒരു 2 തവണ വരുന്ന 1 തവണയ്ക്ക് കുറയ്ക്കാൻ കഴിയും. അത്തരത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അത് മനസ്സിലാക്കുന്നില്ല ചോദിക്കുമ്പോഴേ. കാരണം അവർ പറയുമ്പോഴേ തിരക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ വളരെ കുറഞ്ഞ ഒരു ചെറിയ ഒരു സംഭവമാണ് അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഈ ലേബർ ക്ലാസ്സിലുള്ളവർക്കൊക്കെ തന്നെ ഏത് ആൾക്കാർക്കാണെങ്കിൽ തന്നെയും ഒരു 300 kilometers താണ്ടുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു ജോലി തന്നെയായി അത് മാറും. അവരുടെ ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടുന്നു, ആ ശമ്പളം പോകുന്നു, അതിനോടൊപ്പം തന്നെ ഇതിനോട് അധിക ചിലവും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവിടെ എംബസി ഓപ്പൺ ഹൗസ് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലേ, അവിടെ ഉന്നയിക്കാൻ സാധിക്കില്ലേ? ഈ സമയത്തില്ല. പക്ഷേ നേരത്തെ നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അല്ലാതെ ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പക്ഷേ ഈ കോവിഡ് കാലമാണെങ്കിൽ തന്നെയും നമുക്ക് അംബാസഡറെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കുമോ? അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോ മിസ്റ്റർ മുരളീധരനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മുരളീധരൻ മെയിൽ അയച്ചിരുന്നു, അപ്പൊ വേണ്ട നടപടി സ്വീകരിക്കാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 mails ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷമായാലും അദ്ദേഹം മറുപടി തരുകയാണ്. അപ്പൊ അത് വളരെ ഒരു ഉച്ചബോധർക്കമുള്ള കാര്യമാണ്. നമുക്ക് അത് കാത്തിരിക്കാം എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ. എന്തായാലും അങ്ങ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കാരണം അങ്ങ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ മനസ്സിൽ കൂട്ടിവെക്കുക, ഒപ്പം നാട്ടിലെ പുനരധിവാസത്തിനായി എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവിടെ ഒരുങ്ങേണ്ടത് എന്ന് നമുക്ക് അക്കമിട്ട് നിർത്താൻ സാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുക. ഞാൻ മടങ്ങിയെത്താം. ചെറിയൊരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു പ്രവാസി നേരത്തിൽ.